കഫിലാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിൽ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന വാട്ടുപത്തൽ, ചട്ടിപ്പത്തൽ എന്നൊക്കെ അറിയപ്പെടുന്ന കാസർഗോഡിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അരി ഉപയോഗിച്ചിട്ട് റൈസ് ക്രാക്കർ എന്നും പറയാം. ആദ്യം പച്ചരി ഒരു കപ്പ് കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു കപ്പ് പച്ചരിക്ക് മൂന്ന് മുട്ടയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഉപ്പും ചേർത്ത്, കുറച്ച് ഉപ്പും മൂന്ന് മുട്ടയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നന്നായി അരച്ചതിന് ശേഷം അതിനെ ഒരു വലിയൊരു പാത്രത്തിലെടുത്ത് ചെറിയ തീയിൽ വെച്ച് കുറുക്കി അതിനെ പുതുക്കുക എന്ന് പറയും. കുറുക്കി കുറുക്കിയെടുത്ത് നല്ല കട്ടിയാവുന്ന വരെ കുറുക്കിയെടുക്കുക. നല്ല കട്ടിയായി കിട്ടണം. ഇത് പെരുന്നാളിന് ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം, പെരുന്നാളിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങും. ചട്ടിപ്പത്തല്, കടലാച്ചി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. കാസർഗോഡ് മാത്രം കണ്ടുവരുന്നതാണ്, കാസർഗോഡ് മാത്രം ഉണ്ടാക്കുന്നതാണിത്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കുക, അപ്പോൾ പെരുന്നാളിന് മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണിത്. ഇത് നന്നായി കുറുക്കി ഉറച്ചു വരും. എല്ലാ മാവും നന്നായി കട്ടിയായി വരും. കട്ടിയായി വന്നു. കട്ടിയായി വന്നതിന് ശേഷം അത് കുറച്ച് തണുക്കാൻ വെക്കുക. കൂടുതലൊന്നുമല്ല, കുറച്ച് തണുക്കുമ്പോൾ തന്നെ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് പൊടിച്ച് ചേർക്കുക. ഞാൻ പൊടിച്ച് ചേർത്താണ്. തേങ്ങ കൊത്താണ് എല്ലാവരും ചേർക്കാറ്. ചെറിയ ചെറിയ തേങ്ങ കൊപ്ര പീസാക്കിയിട്ടാണ് ചേർക്കാറ്. കൊപ്ര നാട്ടിലൊക്കെ നന്നായി കിട്ടും. കൊപ്ര ഇത് ഞാൻ സൗദിയിലായത് കൊണ്ട് കൊപ്ര അങ്ങനെ കിട്ടുന്നില്ല. പിന്നെന്താണെന്ന്, നല്ല കുറച്ച് ഉണങ്ങിയ തേങ്ങ എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് ചേർത്താലും ടേസ്റ്റാണ്. ഇവിടെ പീസ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. ഞാൻ കുറച്ച് പീസുകളും ചേർത്തു. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് പീസും ചേർക്കാം. തേങ്ങാക്കൊത്തുകളും തേങ്ങാക്കൊത്തുകളും ചേർത്ത് നന്നായി ഞവണ്ടി ചെറിയ ചെറിയ ഉരുളാക്കി പ്രസ്സിൽ പരത്തി വെക്കുക. എല്ലാം പരത്തി വെക്കണം. ഒന്നിച്ച് പരത്തി വെച്ചതിന് ശേഷം എണ്ണ നല്ല തളിച്ച് വരുമ്പോൾ അതിലേക്ക് ഈ പരത്തി വെച്ച ചട്ടിപ്പത്തിരികൾ ഓരോന്നിട്ടെടുക്കുക. വാട്ടുപത്തലും വലിയൊരു പാത്രത്തിൽ എണ്ണ വെച്ചാൽ പെട്ടെന്ന് ചുട്ടെടുക്കാം. കുറച്ച് അധികം എണ്ണ അതിലേക്ക് ഇട്ടെടുത്തിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചട്ടിപ്പത്തൽ റെഡി.